അതുകൊണ്ട് സ്നേഹത്തോടെ പറയട്ടെ, പുരുഷന്മാർക്ക് വെള്ളിയുടെ മോതിരം ധരിക്കൽ സുന്നത്തുണ്ട്, കൂലിയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വള ധരിക്കൽ ഹറാമാണ്, മാല ധരിക്കൽ നിങ്ങൾക്ക് ഹറാമാണ്. അത് സിൽവറിൻ്റെതാവട്ടെ, തസ്ബീഹ് മാല തന്നെ ആവട്ടെ, നിങ്ങൾ മാലയായിട്ട് ഉപയോഗിക്കേണ്ട. നിങ്ങളുടെ കൈകളിലും ദേഹത്തും മാലകളും ചിലരെങ്കിലും കാതുകുത്തുന്ന പോലെയെങ്കിലും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്റെ മുഅ്മിനെ, നീ എങ്ങാനും മരണപ്പെട്ട് കിടന്നാൽ ഇതൊരു മുസ്ലിമാണോ എന്ന് പോലും ചില ആളുകൾക്ക് മയ്യത്ത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതെ വരൂലേ. അതുകൊണ്ട് എടുത്തു കളയ, സ്വർണമോതിരം ധരിച്ച ഒരു സുഹാബിയുടെ കയ്യിൽ നിന്ന് പുണ്യനബി, നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ നരകത്തിന്റെ ഒരു കഷ്ണം ഇടാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ച് ആ സ്വർണമോതിരം വലിച്ചെറിഞ്ഞു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പോയപ്പോ ആളുകൾ പറഞ്ഞു, എടോ സ്വർണമല്ലേ, എടുത്തോളൂ, നീ ധരിക്കണ്ട, നീ കൊണ്ടുപോയി വിറ്റോ, സ്വർണമല്ലേ. എന്റെ റസൂൽ എന്റെ കയ്യിൽ നിന്ന് ഊരിയെറിഞ്ഞത് ഇനി ഞാൻ തൊടില്ല എന്ന് പറഞ്ഞ സുഹാബി. അതുകൊണ്ടാണ് സുഹാബിമാർ ഹബീബിന്റെ തൊട്ടുതാഴെ സ്ഥാനങ്ങളിൽ അംബിയായിന്റെ തൊട്ടുതാഴെ കിടക്കാൻ കാരണം. അവരുടെ ഇത്തിബാൾ അങ്ങനെയാൻ. പുണ്യനബി വേണ്ടാന്ന് പറഞ്ഞോ? എനിക്ക് വേണ്ട. പുണ്യനബി അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കും വേണ്ട. അതുകൊണ്ട് മോഡലോ ഫാഷനോ നിങ്ങൾ ചെയ്യുന്നതിനെതിരല്ല ഞാൻ പറയുന്നത്, അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്തു പോകല്ലേ. അതുകൊണ്ട് മാല വേണ്ട, അഴിച്ചു വെച്ചേക്ക്. കൈകളിൽ വളകൾ വേണ്ട. നിന്റെ ജാതി ഏതാണ്? വമൻ അഹ്സനു ഖൗലാ, ജാതി ഏതാണെന്ന് പോലും അറിയാത്ത വിധം നമ്മൾ എന്തിനീ കോലം കെട്ടണം? പേടിയുണ്ടോ? ആരെയാ നിങ്ങളെ പേടിക്കുന്നത്? വമൻ അഹ്സനു ഖൗലാ ممن دعا الى الله وعمل صالحا وقال انني من المسلمين. ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഞാനൊരു മുസ്ലിമാണെന്ന് പറയുകയും ചെയ്യുന്നവനേക്കാളും ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവരാരാണ്? അതുകൊണ്ട് അഭിമാനത്തോടെ പറയണം, ആം മുസ്ലിം. ഇസ്സത്തോടെ പറയണം, ആം മുസ്ലിം. നെഞ്ചുറപ്പോടെ പറയണം, ആം മുസ്ലിം. ഞാനൊരു മുസ്ലിമാണ്. നിന്റെ അസ്തിത്വം ഇവിടെ ആർക്കും ഭീഷണിയല്ല. നീ ഒരിക്കലും തീവ്രവാദിയും നിനക്കാവാൻ കഴിയില്ല. നീ പുണ്യ ഹബീബിന്റെ സ്നേഹത്തിന്റെ സുഗന്ധ മലർവാടിയിൽ വളർന്ന് പന്തലിച്ചവനാണ്. അതുകൊണ്ട് നീ നൽകുന്നത് സ്നേഹമാണ്, നീ നൽകുന്നത് ധർമ്മമാണ്, നന്മയാണ്, ആശ്വാസമാണ്, സഹായമാണ്. നീ മുസ്ലിമായി ജീവിച്ചതുകൊണ്ട് നിനക്കൊരു നഷ്ടവും ഇവിടെ വരാൻ പോകുന്നില്ല, മറ്റൊരാൾക്കു തന്നെയും. അതുകൊണ്ട് ഈ കോലം കെട്ടുമ്പോൾ ജാതിയോ മതമോ വേറെ ഏതോ ആണെന്ന് തോന്നിപ്പിക്കാനാണോ നിങ്ങളിത് ചെയ്യുന്നത് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ചെയ്തു വെച്ച മോഡലാണോ നിങ്ങൾ അനുഗമിക്കുന്നത് എന്നും എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഭീരുത്വമാണ്, അങ്ങനെയാണെങ്കിൽ ഇത് കടുത്ത ഭീരുത്വമാണ്. വമൻ അഹ്സനു ഖൗലാ, അല്ലാഹു നിങ്ങൾക്ക് അഭിമാനത്തോടെ ചാർത്തിത്തന്നതാണ് ഇസ്ലാം. അല്ലാഹുവിന്റെ ഹബീബ് അഭിമാനത്തോടെ നിങ്ങൾ കേൾപ്പിച്ചതാണ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ മൻ ഖാല റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ ذاق طعم الايمان. ഈമാനിന്റെ മധുരം അറിയാൻ കഴിയുന്ന ആളുകൾ ആരെന്നറിയുമോ? മൻ റളിയ ബില്ലാഹി റബ്ബ, അല്ലാഹുവേ നീ എന്റെ റബ്ബാണെന്ന് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. റബ്ബേ നീ എന്റെ റബ്ബാണ്, അല്ലാഹ് എനിക്ക് പൊരുത്തമാണ്.